പോക്കോയുടെ പോക്കോ M4 പ്രോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണ് 15,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ M4 പ്രോ എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പോക്കോ M4 പ്രോയിൽ 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതിൽ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ 90Hz റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചറിൻ്റെ കൂടെ തന്നെ 90Hz റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറും കൂടി കിട്ടുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 13,500 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി നോട്ട് 11 എന്ന ഫോൺ വരുന്നുണ്ട്. ആ ഒരു ഫോണിലും 90Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ പോക്കോ M4 പ്രോയിൽ 180Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നെസ് വരുന്നത് 1000 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പോക്കോ M4 പ്രോയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഫോണിൻ്റെ വെയ്റ്റ് വരുന്നത് ഏകദേശം 179.5 grams ആണ്. തിക്നെസ് വരുന്നത് 8.08 mm ആണ്. പിന്നെ ഈ ഫോണിൽ OG ഡിസൈൻ എന്ന പേരിൽ വിളിക്കുന്ന ഒരു ഡിസൈനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ IP53 റേറ്റിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ 3 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പവർ ബ്ലാക്ക്, കൂൾ ബ്ലൂ, അതുപോലെ തന്നെ പോക്കോ യെല്ലോയും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G96 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് ഈ ഒരു മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G96 എന്നുള്ള പ്രോസസ്സർ. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. ഈ ഫോണിൻ്റെ 3 വെർഷൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 6GB റാമും 64GB ഇൻറ്റേണലുമാണ് വരുന്നത്. 6GB റാമും 128GB ഇൻറ്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും അതുപോലെ തന്നെ 8GB റാമും 128GB ഇൻറ്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4X റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ടെർബോ റാം എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 3GB റാം വരെ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫോൺ പെട്ടെന്ന് ഹീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി ഈ ഫോണിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള MIUI 13 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 64MP മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 8MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 118°. പിന്നെ 2MP ഒരു മാക്രോ ലെൻസും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണ് റെഡ്മി നോട്ട് 11S എന്ന ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷനാണ്. റെഡ്മി നോട്ട് 11S 108MP ക്വാഡ് ക്യാമറ സെറ്റപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോക്കോ M4 പ്രോയിലോട്ട് വരുമ്പം അതൊക്കെ മാറ്റിയിട്ട് 64MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 108MP സെൻസറും കാര്യങ്ങളൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 11S എന്ന ഫോണിന് പകരം ഈ ഒരു ഫോണ് നോക്കാവുന്നതാണ്. പിന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ 16MP സെൽഫി ക്യാമറയാണ് വരുന്നത്. ഈ ഫോണിൽ 5000mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 33W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ 6GB റാം 64GB ഇൻറ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 14,999 രൂപയാണ്. 6GB റാം 128GB ഇൻറ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 16,499 രൂപയാണ്. അതുപോലെ തന്നെ 8GB റാം വെർഷൻ്റെ വില വരുന്നത് 17,999 രൂപയാണ്. പിന്നെ HDFC കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപയുടെ ഓഫൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. March 7 ഈ ഫോണിൻ്റെ ആദ്യത്തെ സെയിൽ. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ M4 പ്രോ എന്ന ഫോണിൽ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണ് എന്ന് പറയുന്നത് റെഡ്മി നോട്ട് 11 എന്ന ഫോണിൻ്റെയും അതുപോലെ തന്നെ റെഡ്മി നോട്ട് 11S എന്ന ഫോണിൻ്റെയും നടുവിൽ വരുന്ന ഒരു ഫോണാണ്. നിങ്ങൾക്ക് റെഡ്മി നോട്ട് 11S എന്ന ഫോണിൽ വരുന്ന ഡിസ്പ്ലേയും പ്രോസസ്സറും അതുപോലെ തന്നെ ബാറ്ററിയൊക്കെ വേണം. പക്ഷേ 108MP ക്യാമറ ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ പോക്കോ M4 പ്രോ എന്ന ഫോൺ നോക്കാവുന്നതാണ്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് പോക്കോ M4 പ്രോ എന്ന ഫോണ്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.